ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പെരുന്നാളായിട്ട് നമ്മൾ ഫുള്ള് പനി പിടിച്ചു കെടുക്കുമായിരുന്നില്ലേ അപ്പോൾ പിറ്റേ ദിവസം വിചാരിച്ച് എന്തായാലും ഷിക്കുവിൻ്റെ അനിയനും വൈഫും ഒക്കെ വന്നേക്കണതല്ലേ അപ്പോൾ വിചാരിച്ച് നമുക്ക് പുറത്തു പോകാം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ ഇന്ന് നേരത്തെ ഇറങ്ങി അപ്പോൾ പോണേൻ്റെ ഇടയിൽ സഹാറ സെൻ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പിയാനോ പോലത്തെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടാൾ കാണിക്കണെന്താണെന്ന് വെച്ചാൽ പോയി പ്രെസ് ചെയ്തേക്കാണ് കാരണം ഷിക്കു പറഞ്ഞ് അമ്മ പോയി പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ കാരണം മൂന്ന് പേരും കൂടി അതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് പോയി പ്രസ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇ ശും വരുമില്ലെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അവരത് ചെയ്തപ്പോൾ വന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാണ് ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് മറ്റേ ബസ്സിൻ്റെ മേലെ ഭാഗത്തിരിക്കുന്നത് ഞാനിപ്പോൾ ബസ്സിൽ പോയിട്ടുണ്ടെങ്കിലും തീരെ മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റായിരുന്നു ഗേഴ്സ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് കറാമയിലാണ് എ ഡി സി ബി മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് ഒരു നല്ല റെസ്റ്റോറൻ്റിൽ പോയി ഫുഡ് കഴിക്കണം എൻ്റെ മൈൻഡിൽ ആഗ്രഹം തക്കോലം റെസ്റ്റോറൻറ്റിൽ പോകണം എന്നാണ് കാരണം അസർ കാക്കാടെ വീഡിയോ കണ്ടിട്ട് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തക്കോലം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് അതുപോലെ അനിയന്റെ വൈഫ് പറഞ്ഞത് ദേപ്പുട്ടി പോകാമെന്നാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കറാമയിൽ ലാസ്റ്റ് എക്സിറ്റ് ചെയ്ത് ഞങ്ങൾ എക്സിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഛേ ഞങ്ങളിങ്ങനെ തപ്പി നടക്കാണ് ഏത് ഭാഗത്താണ് റെസ്റ്റോറൻറ്റുകൾ ഉള്ളത് എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാവണില്ല എവിടെയാണെന്നുള്ളതൊക്കെ ഇങ്ങനെ ഷിക്കു ഇങ്ങനെ റോട്ടിൽ കൂടെ വരുന്ന ആരോടോ ചോദിച്ചു തക്കോലം റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് അപ്പോൾ അവർ പറഞ്ഞുകൊടുത്തു ബാക്ക് സൈഡിൽ അങ്ങനെ ഏതോ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ പറഞ്ഞു കൊടുത്തു പിന്നെ ദേപ്പുട്ട് കുറച്ച് ദൂരം പോകണം എന്ന് പറഞ്ഞ കാരണം ഞങ്ങളത് പ്ലാനിൽ നിന്ന് കട്ട് ചെയ്ത് എന്നിട്ട് ദേപ്പുട്ടിയേക്ക് ഉള്ളത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ തക്കോലത്തേക്ക് പോകണത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് അതായത് ഇതിൻ്റെ അപ്പുറത്തായ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ വേറെ റെസ്റ്റോറൻ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു എനിക്ക് തക്കോലായിരുന്നു എൻ്റെ മൈൻഡിൽ അങ്ങനെ ഞാൻ ഇവരെ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വീഡിയോയിൽ കണ്ട തക്കോലം ഈ തക്കോലം ഇതല്ലാന്നുള്ളത് കാരണം ഞാൻ വീഡിയോയിൽ കണ്ടതിലിങ്ങനെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് രാജകീയ പദവിയിലിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അത് വിചാരിച്ചാണ് പോയത് പക്ഷേ ഇതൊരു നോർമൽ ഒക്കെ പോലെ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിൽ പോലെ ആ ഒരു ഫിലിം പ്രത്യേകിച്ച് ആ വീഡിയോയിൽ കണ്ട പോലെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ രണ്ടു തക്കോലുണ്ടാവണം കാരണം ഇതല്ല ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അത് ഭയങ്കര ഷൂപ്പറായിരുന്നു ഗെയ്സ് അത് വിചാരിച്ചാണ് ഞാൻ പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് വന്നിട്ട് ചട്ടിച്ചോറ് കഴിക്കാമെന്നുള്ള പ്ലാനിലിട്ടാണ് ഞാനിരിക്കണേ ഇവിടുത്തെ ഈ ഇതിൻ്റെ ഇടയിൽ ഷിക്കുവിൻ്റെ പേര് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു വഞ്ചിയുടെ പേര് ചേ ഒരു വഞ്ചി മല്ലി അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് സാധാ ഷിക്കുവും അതുപോലെ തന്നെ അനിയനും ഓർഡർ ചെയ്തത് കിങ് ഫിഷ് ബിരിയാണിയായിരുന്നു നമ്മളെ അനിയൻ്റെ വൈഫ് ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു വൈഫ് അനിയൻ്റെ വൈഫിന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പൊതി ബിരിയാണി വേണോ ഉമ്മച്ചിക്കെട്ട് വേണോ എന്നിട്ട് ഐ സപ്ലയറോ അവിടുത്തെ ആളോട് ചോദിക്കുന്നുണ്ടായിരുന്നു പൊതു ബിരിയാണിയും ഉമ്മച്ചിക്കെട്ടും തമ്മിൽ എന്താണ് ഉമ്മച്ചി അങ്ങനത്തെ ചെയ്തു ഉമ്മച്ചി പുതു ബിരിയാണി അങ്ങനെ എന്തോ അതിനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു എന്നിട്ട് ആളുടെ ഓണർക്ക് ആകെ കൺഫ്യൂഷനായി അങ്ങനെ അങ്ങനെ ഓണർക്കാർ കൺഫ്യൂഷനായിട്ട് അങ്ങനെ ഫുഡ് വന്നിട്ടാണ് ഫുഡ് വന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ് കഴിക്കാനുള്ളതിന് അതിൻ്റെ അടുത്ത് ശിക്കുതേ ഫുഡ് ശിക്കും ബാക്കി എല്ലാവരും ഫുഡ് അയച്ചു തുടങ്ങി ഞാനെന്നിട്ട് ഇങ്ങനെ തപ്പിയിട്ട് എല്ലാ സംഭവവും മാറ്റി വെച്ച് നോക്കിയപ്പോഴാണ് അയ്യോ വീട്ടിൻ്റെ പണി കിട്ടി ക്യൂസ് എന്താണെന്ന് വെച്ചാൽ അത് മറ്റേ റെഡ് റൈസ് ഇല്ലേ ഇങ്ങനെ വരവരായിട്ടുള്ള റൈസ് പാലക്കാടമട്ട അങ്ങനെ എന്തോളും പേര് അതായിരുന്നു അതോടുകൂടി എൻ്റെ മനസ്സ് ചത്ത് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് വിഷമിച്ച് ഇരിക്കുമ്പോൾ ഷിക്കു പറഞ്ഞു തന്നാൽ ഞാനത് കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഷിക്കുവിൻ്റെ കിങ് ഫിഷ് ബിരിയാണീത്തെ ഫിഷ് മാറ്റിയിട്ട് അതിലത്തെ ബിരിയാണി എനിക്ക് തന്നു അങ്ങനെ ഞാനത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിലത്തെ മറ്റേതീത്ത് ചട്ടിച്ചോറീത്ത ചിക്കനും ബീഫും ഒക്കെ എടുത്തിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് പിന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ക്ഷണീച്ച് ഇങ്ങനെ നടന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചത് ദുബൈ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് പിന്നെ ഈ ഏരിയയിൽ വേറെ എന്തെങ്കിലും കാണാറുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് എന്തായാലും ഉള്ളിലേക്ക് ആരെ നമുക്ക് ഇപ്പോൾ പറ്റില്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ട് മൂന്നാല് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ ബ്രിഡ്ജ് ഇങ്ങനെ കറങ്ങി 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 ലാസ്റ്റ് ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽക്കാണ് എത്താം മീൻസ് ആ ഒരു സൈഡിൽക്കാണ് എത്താം പൊരിങ്ങിയ വെയിലായിരുന്നു ഗൈസ് ഉച്ചക്ക് നട്ടുച്ചക്കാണ് ഈ പോകണത് ഈ ചൂസിൻ്റെ ഒക്കെ മുഖൊക്കെ കാണണമായിരുന്നു പിങ്കിച്ചിട്ട് കാരണം എന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് വണ്ടി വരുന്നതും അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ കുറച്ചും കൂടി അടുത്തേക്കായിട്ടാണ് ഞങ്ങൾ നടന്ന് നടന്ന് നടന്നിട്ട് അടുത്തേക്കായി അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട് ദുബായ് ഫ്രെയിമിൻ്റെ അടിയിലായിട്ട് അങ്ങനെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തേക്ക് എത്തി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ മറ്റേ എക്സസൈസ് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഇല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞെത്തുമ്പോൾ കയറി നോക്കി പക്ഷേ അതെന്തോ അത് ഏത് ടൈപ്പ് എക്സസൈസാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ രണ്ടാമത് വേറെ ഒരു സീറ്റ് പോലത്തെ അമ്മ ഇരുന്ന് നോക്കി പക്ഷെ പൊന്നുമ്പോൾ സീറ്റൊന്നും പൊന്നിടില്ല ഇതി കൈയുടെ എക്സസൈസാണോ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല അങ്ങനെ അതൊക്കെ ചെയ്ത് നോക്കി പക്ഷെ അത് വർക്കൗട്ടാവാത്ത ഞാൻ വേറെ കയറാമെന്ന് വിചാരിച്ച് ഒരു സൈക്കിൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ ഷിക്ക് പറഞ്ഞ് കയറി ഇരുന്നു കുഴപ്പമില്ല ചവിട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കയറി ഇരുന്നിട്ട് കുറച്ച് പട്ടി ചോർക്കണതിന് എക്സർസൈസ് ചെയ്യുന്ന പോലൊക്കെ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കാണ് എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ലാസ്റ്റ് അവിടെ നിന്നിട്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അടിയിൽ ഒരു പാർക്കിൽ പോകാമെന്ന് ചോദിച്ചു കാരണം നടന്ന് നടന്ന് പിന്നെ മാത്രമല്ല നല്ല വെയിലും അങ്ങനെ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചു റെസ്റ്റ് എടുക്കുന്നത് ഈ വെയിലെത്തും എന്ന് വിചാരിക്കേണ്ട തണലത്ത് പോയിരിക്കു ഞങ്ങൾ സെബിയിൽ എന്ന് പറഞ്ഞാൽ പാർക്കേക്കാണ് പോകണത് ഇവിടെ ഒരാൾക്ക് എൻട്രൻസ് ഫീന്ന് പറയുന്നത് അഞ്ച് തിറംസാണ് പിന്നെ ചെറിയ ഉണ്ണികൾക്ക് വേണ്ട മീൻസ് ഇച്ചൂസിൻ്റെ ഒക്കെ ഏജുള്ളവർക്ക് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു നല്ല സ്പോട്ട് പോയിട്ട് നോക്കിയിട്ട് അവിടെ ഇരുന്ന് പിന്നെ നല്ല രസം ഉണ്ടായിരുന്ന കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ ഇങ്ങനെ നടന്നും പിന്നെ വണ്ടിയിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാണാൻ വേണ്ടി പോയേക്കണ് ഞങ്ങൾ കൂടുതൽ നേരം അവിടെ ഇരുന്നില്ല ജസ്റ്റ് ഒന്നും കൂടി നടക്കാമെന്ന് ചോദിച്ചിട്ടൊന്ന് നടന്നു കാരണം നല്ല രസമുണ്ട് കാണാൻ ഫുൾ ഇൻ്റർലോക്ക് ചെയ്ത് മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരുന്നു എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്താ പറയുക മറ്റേ നാല് പേർക്കും കൂടിയിട്ട് ഇങ്ങനെ ചവിട്ടി പോണ ഒരു വണ്ടി പോലത്തെ ഒരു സംഭവമില്ല അതെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നടന്ന് കാണാനുള്ളതുണ്ട് നടന്ന് ചിലപ്പോൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ടയേർഡാവും അതുകൊണ്ടാണ് അങ്ങനത്തെ വണ്ടി പോലത്തെ ഒരു സംഭവം എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതിൻ്റെ എത്ര രൂപ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഷിക്കുവിനേയും അനിയനേയും പറഞ്ഞ പിന്നെ എന്തോ അത് വർക്കൗട്ടായില്ല എന്താ വച്ചാൽ എത്ര റേറ്റ് പറഞ്ഞ് അപ്പോൾ പിന്നെ അതെന്തോ വർക്കൗട്ടായില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ ദുബായ് ഫ്രെയിമിൽ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ ദുബായ് ഫ്രെയിമിലോട്ട് പോയി ഇനി അതിലോട്ടാണ് ഞങ്ങളുടെ യാത്ര അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ